ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ഫാദിസ് വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഉണ്ടാക്കണമെന്നൊന്നും കരുതിയിരുന്നതല്ല. പിന്നെ അങ്കളുടെ കുട്ടി വന്നവൻ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സ്പോഞ്ച് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്തൊരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗള്, അപ്പം ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടൊരു ബൗള് എടുത്തിട്ട് അതിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ലേശം ഉപ്പും ലേശം വെനില എസൻസ് ഒഴിച്ച് നല്ലോണമൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്യണ്ട, ലേശം ബബിൾസ് വരുന്നത് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാര ലേശിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട്, ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചത് എടുത്തിട്ടുള്ളത്. കുറച്ച് കുറച്ചായി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്കത് മുഴുവനായും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയില് ഒഴിച്ചിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് എടുക്കാം. കട്ട കുത്താതെ മിക്സ് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ടിൻ്റെ മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ എണ്ണ തേച്ച് മൈദ ഒന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കാണ് ബാറ്ററി പറഞ്ഞ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇട്ടത് നമുക്ക് മോൾഡിലേക്ക് പറഞ്ഞു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ബബിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്യണത്. ഇന്നൊക്കെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ചെയ്യണതിന് 2 മിനിറ്റ് മുമ്പ് നമ്മൾ നമ്മുടെ പാത്രവും ബീറ്ററിൻ്റെ വിസ്കും നമ്മൾ ഫ്രിഡ്ജിൽ അരമണിക്കൂർ തണുപ്പിക്കാൻ വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഒന്ന് അടച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. കേക്കിൻ്റെ സ്പോഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചാണ്. അപ്പം ഇത് നമുക്ക് ഇതൊക്കെ 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം.
അപ്പോൾ അതിനായിട്ട് നമുക്ക് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം, കേക്ക് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഷുഗർ സിറപ്പ് വെച്ചൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് രണ്ടാമത്തെ കേക്കും അങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറും നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. മൂന്ന് ലെയർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ക്രംബ് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഇത് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി വന്നിട്ടുള്ള ക്രീമിലേക്ക് കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്രീം നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിന് ഒരു കുഞ്ഞു സ്റ്റാറിന്റെ നോസിൽ വെച്ചിട്ടൊന്ന് ബോർഡർ വരച്ചുകൊടുക്കുകയാണ്. പെട്ടെന്ന് ചെയ്തതുകൊണ്ട് ഫിനിഷിംഗ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിതിൻ്റെ അടിഭാഗത്തും ഇങ്ങനെ ബോർഡർ വരച്ചെടുക്കുന്നുണ്ട്. കേക്ക് ഇവിടെ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ലേശൊരു സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.